ആകാശവാണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 75-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. 2014 ഒക്ടോബർ 3 ആരംഭിച്ച മൻ കി ബാത് പരിപാടിയുടെ ഇതുവരെയുള്ള 75 ഭാഗങ്ങളിൽ വിവിധങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്തത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് തന്റെ മൻ കി ബാത് പരിപാടി ആരംഭിച്ചത്. നദികൾ, കൊടുമുടികൾ, മരുഭൂമി, പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യ സേവനത്തിന്റെ നിരവധി കഥകൾ, അനുഭവങ്ങൾ തുടങ്ങി ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ അതുല്യ സംഭാവനകൾ നൽകിയ നിരവധി മഹാന്മാരെയും കുറിച്ചുവരെയുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ ഈ 75 ഭാഗങ്ങളിലൂടെ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇതുവരെ ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്കും അദ്ദേഹം എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചു. കഴിഞ്ഞ വർഷം ഇതേ മാർച്ച് മാസത്തിലാണ് രാജ്യം ജനതാ കർഫ്യൂ ആചരിച്ച് ലോകത്തിന് മുഴുവൻ ആശ്ചര്യമായി മാറിയത്. കൊറോണ പോരാളികൾക്ക് ജനങ്ങൾ നൽകിയ ആദരം അവർക്ക് ശക്തി പകർന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് ഭാരതത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ പരിപാടി നടന്നുവരികയാണെന്നത് അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഹൗസ് സർജനായ ഡോക്ടർ വിഘ്നേഷ്. ഇന്നത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ജനതാ കർഫ്യൂവിനെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. ജനതാ കർഫ്യൂ എന്ന അസാധാരണമായൊരു സാഹചര്യത്തിൽ പോലും സമൂഹം പാത്രം കൊട്ടിയും ദീപം തെളിയിച്ചും ആരോഗ്യ പ്രവർത്തകരോടുള്ള നന്ദി സൂചകം അറിയിക്കാനായി അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ അത് ഞങ്ങൾക്ക് വലിയൊരു ഊർജ്ജ പ്രവാഹമായി തന്നെ അനുഭവപ്പെട്ടു. സമൂഹം ഒറ്റക്കെട്ടായി ഒരു മഹാമാരിയെ നേരിടാനുള്ള തയ്യാറെടുപ്പ്. വാക്സിൻ എടുക്കുന്നതിൽ നമ്മൾ യാതൊരുവിധ അലംഭാവം കാണിക്കരുത്. നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ മുന്നേറും, ഒറ്റക്കെട്ടായി തന്നെ ഈ വലിയ വിപത്തിനെ തുടച്ചു നീക്കും. ആ പോരാട്ടം ഇനിയും തുടരട്ടെ. ഇന്ത്യൻ വനിതകൾ കായിക മേഖലയിലും മറ്റും നേടിയ നേട്ടങ്ങളെ മാർച്ച് മാസത്തിൽ ആഘോഷിച്ച വനിതാ ദിനത്തെ ഉദ്ധരിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചു. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പുതുമയും ആധുനികതയും അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭാരത് കെ കൃഷി ജഗത് മേ ആധുനികത യേ സമയ കി മാംഗ് ഹേ ബഹുത് ദേർ ഹോ ചുക്കി ഹേ ഹം ബഹുത് സമയ ഗവാ ചുക്കേ ഹേ അഗ്രികൾച്ചർ സെക്ടർ മേ റോജ്ഗാർ കെ നയ അവസർ പൈദാ കർനേ കെ ലിയേ किसानों की आय बढ़ाने के लिए परंपरागत कृषि के साथ ही नए विकल्पों को, नए नए इनोवेशंस को अपनाना भी उतना ही जरूरी है. ഇന്ത്യയുടെ കാർഷിക മേഖലയിലെ ആധുനികവൽക്കരണം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. യുവ കർഷകനായ ശ്രീ അരുൺ. പ്രധാനമന്ത്രി ഇന്ന് മൻ കി ബാത്തിലൂടെ പറഞ്ഞ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയുള്ള ആശയങ്ങളെല്ലാം തന്നെ കാർഷിക മേഖലയ്ക്ക് ഫലവത്തായ കാര്യങ്ങളാണ്. കാർഷിക മേഖലയുടെ ആധുനികവൽക്കരണം, യന്ത്രവൽക്കരണം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവയ്ക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന പ്രാധാന്യം യുവാക്കളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുക തന്നെ ചെയ്യും. പുതിയ തൊഴിലവസരം യുവാക്കൾക്ക് സൃഷ്ടിക്കുകയും അതുവഴി വർദ്ധിച്ചു വരുന്ന തൊഴിൽ പ്രതിസന്ധിക്ക് ഇത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു പരിഹാര മാർഗവുമാവും. തേനീച്ച വളർത്തൽ ഒരു പുതിയ മേഖലയായി വളർന്നു വരികയാണെന്നും ധവള വിപ്ലവം പോലെ തേൻ വിപ്ലവം അഥവാ സ്വീറ്റ് റവല്യൂഷന് അടിത്തറപ്പാകുകയാണെന്നും കൂടുതൽ കർഷകർ ഇതുമായി സഹകരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കൊട്ടാരക്കരയിൽ നിന്നും തേനീച്ച വളർത്തൽ കർഷകനായ ശ്രീ ബിജു. നമുക്ക് 10 വർഷമായിട്ട് തേനീച്ച കൃഷി നടന്നു വരുന്നുണ്ട്. മൻ കി ബാത്തിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ എല്ലാവരും തേനീച്ച കൃഷി ചെയ്യണമെന്നാണ്. അത് നമുക്കൊരു പ്രോത്സാഹനം പോലെയായി. അതുപോലെ തേനീച്ച കൃഷി ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് അതിനെ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ നോക്കി നല്ല രീതിയിൽ ചെയ്തെങ്കിലേ നമുക്ക് തേനീച്ച കൃഷി ചെയ്യാൻ പറ്റൂ. അതുപോലെ എല്ലാ അസുഖക്കാർക്കും തേൻ കഴിക്കാം. മാലിന്യത്തിൽ നിന്നും മൂല്യവർദ്ധിത വസ്തുക്കൾ നിർമ്മിച്ച് മാലിന്യത്തെ മൂല്യവത്താക്കാനുള്ള പ്രവർത്തനങ്ങളെയും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. കേരളത്തിലെ സെന്റ് തെരേസാസ് കോളേജിൽ ഇത് സംബന്ധിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി ഉദാഹരണമായി പറയുകയും പ്രശംസിക്കുകയും ചെയ്തു. കേരള കെ കൊച്ചി കെ സെന്റ് തെരേസ കോളേജ് കെ സ്റ്റുഡൻസ് റീയൂസബിൾ ടോയ്സ് ബനാ രഹേ ഹേ വോ ബി ബഹുത് ഹി ക്രിയേറ്റീവ് തരീക്കേ സേ ഔർ ഇസ് പൂരേ പ്രയാസ് കി ഏക് അച്ഛി ബാത് യേ ബി ഹേ കി യേ ഖിലോനെ ആംഗൻവാടി ബച്ചോ കോ ഖേൽനേ കേ ലിയേ ദിയേ ജാതേ ഹേ. ഉത്സവങ്ങളെക്കുറിച്ചും ആഘോഷങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത്തിൽ സംസാരിച്ചു. ഉത്സവങ്ങളുടെ കാലം ആരംഭിക്കുകയാണെന്നും ഹോളി, ഈസ്റ്റർ, വിഷു തുടങ്ങി നിരവധി ആഘോഷങ്ങൾക്ക് വിവിധങ്ങളായ സംസ്ഥാനങ്ങൾ ഒരുങ്ങുകയാണെന്നും എല്ലാവർക്കും ആശംസകൾ നേരുന്നതായും അദ്ദേഹം പറഞ്ഞു. മൻ കി ബാത്തിനെ വിജയകരമാക്കുകയും സമൃദ്ധമാക്കുകയും ചെയ്ത എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ മൻ കി ബാത്തിന്റെ ഈ ലക്കം അവസാനിപ്പിച്ചത്. നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 75-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ.